Hi, ellarkkum namaskaram. Assalamu alaikum. Appo njan parnu kaiye nammude video gale kandittundal namukku alhamdulillah YouTube nu 25000 rupayala kittittund. Appo aa kaashu kondu njan endha cheyan povunne. Appo oru pootin kuttiye vaangannalla velliya oru aagraham undayirunnu. Already namukku oru moonu pootin kuttigal undu. Appo oru nalla oru haryanam kutti ottu vannittund adu vaangan vendi povuvaanu. Appo adaanu njan innu video cheyan vendi uddeshikkunne. Rendu lakshyamaanu. Onnaamathu namukku ivide valappilekku dhaaralam pullu. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒരുപാട് പുല്ലുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ചാണകം, അതായത് നമുക്ക് ഇത് വളം, ഒരുപാട് ഫ്രൂട്ട്സ് വെറൈറ്റി എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് മറ്റേ എന്താ പറയുക വളം കിട്ടാണ്ട്. പിന്നെ മാത്രമല്ല ഇത് ഒരുപാട് പേരോട് ഞാൻ സജഷൻ ചോദിച്ചിട്ടാണ് ഇത് എടുക്കുന്നുള്ളത്. നമുക്ക് ഇതിപ്പോൾ ഹരിയാന ലോഡ് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് നോക്കിയിട്ട് വില ഒത്തില്ല, അങ്ങനെ അത് ആന്ധ്ര ലോഡായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ഹരിയാന ലോഡ് വന്നിട്ടുണ്ട്. അതൊരു ഞാൻ വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റി ആയിക്കോട്ടെ. കൂടെ ഉള്ളത് അറിയാമല്ലോ, നമ്മുടെ എൻ്റെ പാർട്ട്ണറാണ് ഷൈൻ സുരേഷ്. നമ്മുടെ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന് പറയുന്ന സ്ഥലം. ഇതെൻ്റെ പെങ്ങളെ കുട്ടിയാണ്. ഇതിൻ്റെ പേരെന്ത്? പേര് പറ പേര് പറ ആളിച്ചിരി നാളക്കാരനാണ്. അയാൻ എന്നാണ് പേര്, അയാൻ മുസഫർ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ വെളുപ്പിന് തന്നെ അവിടെ ഫാമിൽ പോത്തിൻകുട്ടികൾ ആന്ധ്ര ലോഡ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. വെളുപ്പിന് തന്നെ പോയി. പാർട്ട്ണർക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പര് തന്നെ നല്ല ലക്ഷണം ഒത്തൊന്നിനെ പിടിച്ചു തരട്ടേന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് തന്നെ ഞാൻ അങ്ങോട്ട് വിട്ടു കൊടുത്തു. പിന്നെ വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും വെളുപ്പായതുകൊണ്ട്. നല്ല മഴക്കാലം ഇതുണ്ട്. മാത്രമല്ല നമ്മൾ തന്നെ വീഡിയോ എടുക്കുകയാണ്. ഞാനുണ്ടാകുമ്പോൾ മൂപ്പരും, മൂപ്പരുണ്ടാകുമ്പോൾ ഞാൻ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഒരു 100 കിലോന് മുകളിൽ ലൈവ് വെയിറ്റുള്ള ഒരു പോത്തിൻകുട്ടിയെ വാങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു പോത്തിൻകുട്ടി ഇതായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 90% നമ്മൾ ഉറപ്പിച്ചു ഇത് തന്നെ വാങ്ങാമെന്ന്. അവിടെ നിന്നൊക്കെ എടുത്തു ഒരു 90% നമ്മൾ ഉറപ്പിച്ചു ഇത് വാങ്ങാൻ എന്തായാലും നമുക്ക് കൊണ്ടുപോകാന്നുള്ളത്. പക്ഷേ വിലയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ചെറിയൊരു എമൗണ്ട് കൂടി. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു, പക്ഷേ ഒത്തില്ല. അപ്പോൾ പിന്നെ തോന്നി നമുക്ക് അടുത്ത ലോഡിലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് മനസ്സില്ലാ മനസ്സോടെ ഒന്ന് തിരിഞ്ഞു വന്നു, തിരിച്ചു പോന്നു. ഇതൊക്കെ വേറെ ടീംസ് വാങ്ങിച്ചു വെച്ച് അവിടെ ബുക്ക് ചെയ്തിട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ ഓരോ ആഴ്ചയിലും അവിടെ ലോഡ് വരുന്നുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിലുള്ള മധൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. എല്ലാ ആഴ്ചയിലും ഇവിടത്തേക്ക് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒന്നാമത്തെ നമ്മുടെ വരവ് കച്ചവടമൊത്തില്ല. പിന്നെ വീണ്ടും പിറ്റേതാഴ്ച വീണ്ടും ലോഡ് വന്നിരുന്നു. അതാണ് ഈ കാഴ്ച. ഇത് ഡയറക്റ്റ് ഹരിയാനയിൽ നിന്ന് വന്ന പോത്തിൻകുട്ടികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു പോത്തിൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വേറൊരു ടീം വന്ന് അതിന് വില പറഞ്ഞു കച്ചവടമായി. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അവിടെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നോക്കിയിട്ട് ഒരു പോത്തിൻകുട്ടിയെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് ഒരാൾക്കാർ വന്ന് വിലയാക്കി പോയതായിരുന്നു. പിന്നെ ഇതിൽ ഈ കാണുന്ന ഒരു കുട്ടിയെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഏകദേശം 106 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ടേപ്പ് വെച്ച് മെഷർ ചെയ്തതാണ്. അറിയാമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് പോത്തിൻ്റെ ലൈവ് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഒരു 106 കിലോളം ലൈവ് വെയിറ്റ് വരുന്നൊരു പോത്തിൻകുട്ടിയെ കിട്ടി. അൽഹംദുലില്ല നല്ലൊരു ലക്ഷണം ഒത്ത തന്നെ ഒരെണ്ണത്തിനെ വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വില പറഞ്ഞ് ഉറപ്പിച്ചു 17500 രൂപ. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആള് കെയർ ഓഫിലാണ് ഇത് കിട്ടിയത്. ആള് കാരണമാണ് എനിക്ക് ഈ ഒരു വിലക്ക് കിട്ടിയത്. 19000 രൂപയായിരുന്നു വില പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ്. ആദ്യത്തെ ലോഡിൽ കിട്ടിയില്ലെങ്കിലും അപ്പോൾ നമുക്കൊന്ന് നഷ്ടപ്പെട്ടാലും മറ്റൊന്ന് നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ വണ്ടി ഒന്ന് ഒതുക്കുകയാണ്. മൂപ്പര് വണ്ടിയോട് ഇത്തിരി ക്രേസാണ്. അപ്പോൾ എവിടെ പോയാലും വണ്ടി എനിക്ക് ഓടിക്കാൻ തരില്ല, മൂപ്പര് തന്നെ ഓടിക്കലാണ്. അപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് വണ്ടിക്കൂലി നമുക്ക് വലിയൊരു വിഷയമായിട്ട് വന്നില്ല. എന്ത് പറയണ്ടേ, നല്ല ഉഷാറായിട്ട് ആൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കണ്ടിട്ട് നല്ല പാവം തോന്നുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ നമ്മൾ ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മുടെ പാർട്ട്ണറെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു നിങ്ങളെ ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ച് പോകാമെന്ന്. നല്ല ആൾ നല്ല സൈലൻ്റ് ആയിട്ട് വണ്ടിയിൽ കിടക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ല അങ്ങനെ നമ്മൾ പുതിയ അതിഥി എൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷത്തോടു കൂടി എന്ത് പറയണ്ടത്, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു പോത്തിൻകുട്ടി. അത് ഹരിയാനയിൽ നിന്ന് വന്ന പോത്തിൻകുട്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ ആളങ്ങനെ നല്ല സേഫായിട്ട് ഭദ്രമായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആൾ നല്ല ടയേർഡാണ് കേട്ടോ, നല്ല ടയേർഡാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഹരിയാനയിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 7 ദിവസം എടുക്കും. അതിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട്. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പാടന്നെ അതാ
ഉമ്മ ഓടി വന്ന് വീട്ടുവാതക്കിൽ നിന്ന് നോക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പോത്തിൻ കുട്ടിയെ വാങ്ങാൻ പോയിട്ടുണ്ടെന്ന്. എന്നോട് അവിടെ കിടന്ന് ചോദിക്കുകയാണ് എന്തിനിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നേ. ആദ്യം ഇങ്ങനെ പറയും, പിന്നെ അതിനെ പരിചരിക്കൽ വെച്ചാൽ ഞാനില്ലാത്തപ്പോൾ ഫുഡൊക്കെ ഉമ്മ കൊടുക്കും, അതിനൊന്നൊരു പ്രശ്നമില്ല. പുല്ല് കൊടുത്തിട്ട് മൈൻഡ് ചെയ്തില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ഷീണമുണ്ട് അതിന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഒരു ദിവസം കംപ്ലീറ്റ് അതിനെ റെസ്റ്റിനെ അനുവദിക്കണമെന്ന്. കണ്ടല്ലോ ഇതാ എല്ലാ ലക്ഷണങ്ങളും, ചെറിയ കൊമ്പ്, ചെറിയ ബെൻഡുള്ള കൊമ്പ്, ചെറിയ മുഖം. അപ്പോൾ ഇത് 80% മുറ ഇനത്തിൽപ്പെട്ട ഡയറക്റ്റ് ഹരിയാനയിൽ നിന്ന് വന്ന പോത്തിൻ കുട്ടിയാണ്. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് രാവിലെ ഒന്ന് കുളിപ്പിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു അതിരാവിലെ തന്നെ നമുക്ക് അതിൻ്റെ പണികൾ ആദ്യം തീരട്ടേ എന്ന്. കാരണം ഒരുപാട് ദൂരെ നിന്ന് വന്നുകൊണ്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളൊന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടൊന്ന് കുളിപ്പിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആ പണികൾ തുടങ്ങി. എന്തായാലും ഒന്ന് വെള്ളം നനച്ച് ഒന്ന് കംപ്ലീറ്റ് നമുക്ക് ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആ ഞാനിതിന് പ്രത്യേകിച്ച് ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ സാധാരണ ഷാമ്പു ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല ആള് നല്ല പാവമാണ്, നല്ല ഇണക്കമാണ്, ഒരു ഉപദ്രവവും ഇല്ല. പിന്നെ അതിൽ കാണുന്ന മൂക്കിന് കാണുന്ന കെട്ടത് മൂക്ക് കയറല്ല കേട്ടാ, അത് അവിടുന്ന് വരുന്ന പോത്തിൻകുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് കെട്ടിയിട്ട് വരാറുള്ളത്. കാരണം അവർക്ക് വലിക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമായതുകൊണ്ട് ആ ഒരു രീതിയിൽ അവർ കെട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആളെന്ത് പറയണ്ടേ, നമ്മൾ കുളിപ്പിച്ച് നല്ലൊരു സുന്ദര കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങനത്തെ ഈ ഒരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എനിക്ക് ബാങ്കിലൊന്നും കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ പലിശ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിയാനൊന്നുമുള്ള ഒട്ടും താല്പര്യമില്ലാത്തൊരു ആളാണ് ഞാൻ. അപ്പം നമുക്ക് ആ വീണ്ടും വീണ്ടും വരുമാനവും പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സന്തോഷമായിട്ട് എന്ത് പറയേണ്ടത് അങ്ങ് ജീവിച്ച് പോകാൻ പറ്റണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാണ്ട് മാന്യമായ രീതിയിൽ ആരെയും വെറുപ്പിക്കാണ്ടും ഉപദ്രവിക്കാണ്ടും പോകാൻ പറ്റണം. അങ്ങനെ അതുകൊണ്ടാണ് ഓരോ ആഗ്രഹങ്ങളുകൊണ്ട് ഇങ്ങനെ ആ ഒരു ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോയിലൂടെ എത്തിക്കാനുള്ള ലക്ഷ്യം അതാണ്. കണ്ടല്ലോ ആൾ നല്ല എന്ത് പറയണ്ടേ നല്ല ഒന്ന് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് കറ്റയുണ്ട്, നമുക്കൊന്ന് കൊടുത്തു നോക്കാം, ആൾ കഴിക്കുന്നുണ്ടോ നോക്കാം. കണ്ടല്ലോ ശരിക്കും നല്ല കറുപ്പ് നിറം കേട്ടോ, നല്ല കറുപ്പ് നിറം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കറ്റ ഒന്ന് കൊടുത്തു നോക്കാം. കറ്റ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വൈക്കോല്, നമ്മുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അൽഹംദുലില്ല, എന്തായാലും എന്താ പറയുക ആളൊന്ന് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ വയറൊക്കെ നോക്കുന്നു, ഒട്ടിയിട്ടുള്ളതാണ്, അത് അവിടുന്ന് വന്നൊരു ക്ഷീണം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ പുല്ലിന് ഒരു ക്ഷാമവും ഇല്ല, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പോത്തിൻകുട്ടിയെ വാങ്ങിയത്. സി വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഷെഡിനകത്ത് കൊണ്ടുപോയി കെട്ടി. ഷെഡിന് വലിയ ചിലവൊന്നുമില്ല കേട്ടോ, മുകളിലൊരു ടെർപ്പുലിൻ, അതായത് താർപ്പായി എന്ന് അറിയപ്പെടും പറയുന്ന ടെർപ്പുലിൻ മാത്രം കെട്ടിയതാണ് മുകളിൽ. അപ്പോൾ ആൾ നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നാൻ തുടങ്ങി. അതിൻ്റെ ചുവപ്പ് കയറും കാര്യങ്ങളൊക്കെ മാറ്റി സാധാരണ കയറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ മുമ്പുള്ള ആന്ധ്രം കുട്ടികളുണ്ടല്ലോ, ഇതൊക്കെ സാധാരണ ആന്ധ്ര പോത്തുകളാണ്. നമ്മളിത് രണ്ടും തമ്മിലുള്ള ഗ്രോത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ മുറായിനത്തിൽപ്പെട്ട പോത്തും ഇതും തമ്മിലുള്ള വളർച്ചയുടെ രാവും പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് വളരും, അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അറിയാമല്ലോ കേരളത്തിലൊക്കെ ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെ ഒരു സദ്ദാം എന്നൊക്കെ പേരുള്ള ഒരു വലിയൊരു പോത്തിൻകുട്ടിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ പ്യുവർ മുറയാണ്. പ്യുവർ മുറ ഇപ്പോൾ കിട്ടൽ വളരെ കുറവാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.